നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, പലയിടത്തുമുള്ള പ്രശ്നങ്ങൾ. എന്നാൽ ഇതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ പ്രശ്നങ്ങൾക്കും വരുമ്പോഴേക്കും അതിൻ്റെ സൊല്യൂഷൻസ് നമ്മൾ തന്നെയാണ് ഫൈൻഡ് ചെയ്യുന്നത്. എന്നാൽ നമ്മളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴേക്കും ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റിയ പല കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒട്ടും ടൈം കളയാതെ വൺസ് അഗെയിൻ ദിസ് ഈസ് യുവർ താഹിരക്കെ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ലൈഫ് സ്റ്റോറി ഓഫ് ഹ്യൂമൻസ്. പ്രശ്നങ്ങൾ പറ്റി പറയുമ്പോഴേക്കും നമ്മളെല്ലാവരും പ്രശ്നമുള്ളവരാണ്. കുറേ ആൾക്ക് പൈസ ഇല്ലാത്ത പ്രശ്നം, കുറേ ആൾക്ക് ആരോഗ്യ പ്രശ്നം, മറ്റു ചില ആൾക്ക് മറ്റോ ഒരുപാട് പ്രശ്നങ്ങൾ. എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ഈ പ്രശ്നങ്ങളൊക്കെ എപ്പോൾ തീരുമെന്ന് ചിന്തിക്കാറുള്ള ആൾക്കാരാണ് നമ്മൾ. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കൽ കൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ വരുന്ന ഒന്നാമത്തെ കാര്യമാണ് വർക്ക്ഔട്ട് എവ്രി ഡേ. നമ്മളുടെ ആരോഗ്യം എന്നുള്ളത് ഏറ്റവും വലിയ സ്വത്തായി, ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്നത് പോലെ, ഏറ്റവും വലിയ സ്വത്തായി കാണുകയും ആ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി കൃത്യമായ വർക്കൗട്ടും കാര്യങ്ങളും ദിവസവും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ തന്നെ ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം വന്ന് നോക്കുമ്പോഴേക്കും വീണ്ടും പറയുന്നത് ആരോഗ്യത്തിനെ പറ്റിയാണ്. ഈറ്റ് ഗുഡ് ഫുഡ്. നമ്മൾ നല്ല, നമ്മൾ തന്നെ പ്രിപ്പയർ ആക്കാൻ പറ്റുന്നെങ്കിൽ നമ്മൾ തന്നെ പ്രിപ്പയർ ആക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഫുഡ്. നമ്മൾ പലപ്പോഴും ക്വാളിറ്റി ബേസ് ചെയ്തിട്ടല്ല സാധനങ്ങൾ വാങ്ങുന്നത്, ക്വാണ്ടിറ്റി ബേസ് ചെയ്തിട്ടാണ്. എത്രത്തോളം കൂടുതൽ ചെറിയ എമൗണ്ടിന് കിട്ടും, അല്ലെങ്കിൽ എത്ര നല്ല സാധനം കിട്ടും എന്ന് നമ്മൾ പലപ്പോഴും നോക്കാറില്ല. കാരണം നമുക്ക് ഹെൽത്ത് എന്ന് പറയുന്നത് അത്രത്തോളം മതി എന്നുള്ളതാണ്. സോ നല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായി പറയുകയാണെങ്കിൽ ടു സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ളതാണ്. നമ്മൾ വർക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന ഇൻകം മാത്രമാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, പൈസയും റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കാം. സോ സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഇൻകവും റിലേറ്റഡ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അവിടെ തന്നെ സോൾവ് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളതാണ്. അടുത്തതായി പറയുകയാണെങ്കിൽ ലിവ് ബിലോ യുവർ മീൻസ്. നമ്മൾ പലപ്പോഴും ഇവിടെയാണ് ഫെയിലായി പോകുന്നത്. നമ്മളുടെ കയ്യിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളുടെ കയ്യിൽ ഒരു സാധാ മൊബൈൽ വാങ്ങാനാണ് പൈസ ഉണ്ടതെങ്കിൽ നമ്മൾ EMI അതിലേക്ക് മറ്റുള്ളവരോട് കടം വാങ്ങിയും ഒക്കെ നമ്മൾ പോയി ഐഫോൺ, അല്ലെങ്കിൽ നമ്മൾ വീട് പണിയുമ്പോൾ ചെറിയൊരു വീടിനാണ് നമുക്ക് സ്പേസും അതിൻ്റെ എമൗണ്ട് മാത്രമാണ് നമുക്ക് ചെലവ് ചെയ്യാൻ വേണ്ടി ഉള്ളത് എങ്കിൽ പോലും നമ്മൾ ഒരുപാട് ലോൺ എടുക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരോട് വാങ്ങുകയും ഒക്കെ ചെയ്ത് വലിയ വീടുകൾ നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലേക്കും പോകുമ്പോഴേക്കും ഹ്യൂമൻ ബീങ്സ് ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് ആവശ്യമില്ലാത്തത് കൂടി നമ്മൾ വാങ്ങാൻ ശ്രമിക്കുമ്പോൾ, ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത് എന്നുള്ളത്. സോ നമ്മളുടെ ആവശ്യം എന്താണോ അതിന് കുറച്ചുകൂടി താഴെ നിൽക്കാൻ നോക്കുമ്പോഴേക്കും ആ ഒരു പ്രശ്നവും സോൾവ് എന്നുള്ളതാണ്. അടുത്തതായി പറയുകയാണെങ്കിൽ മേക്ക് മിനിമം 3 real friends. ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് 3 real friends എന്നുള്ളത്. 3-ൽ കൂടുതലോ ആയിട്ടുള്ള, അത് റിയൽ ആയിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കൂടെയുണ്ട് ഒരുപാട് ആൾക്കാരുടെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫെയിലായി കാണുക. പലപ്പോഴും നമ്മളെപ്പറ്റി ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വളർന്നു വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അവരെക്കാൾ ബെറ്റർ ആണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ നമ്മൾ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളോട് മറ്റു സഹതാപങ്ങൾ ഉണ്ടായത് കൊണ്ടൊന്നും അല്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കാം. സോ നമുക്ക് ചെറിയ സർക്കിൾ ആയാലും പ്രശ്നമില്ല, നമുക്ക് ഉണ്ട് ഫ്രണ്ട്സ്, നല്ല റിയൽ ആൻഡ് ഗുഡ് ഫ്രണ്ട്സ് ആയിരിക്കുക എന്നുള്ളതാണ്. സോ അടുത്തതായി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലികൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഒരു പാട്ടുകാരനാവുക എന്നുള്ളതാണ്. അപ്പോൾ ഫാമിലീൻ്റെ പ്രഷർ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു എഞ്ചിനീയർ ആവുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടർ ആവുക. സോ ഇറ്റ് വിൽ മേക്ക് മെനി പ്രോബ്ലംസ്. നമുക്കറിയാവുന്നതാണ് നമ്മളുടെ ഉള്ളിൽ എന്താണ്, നമുക്ക് എന്താണ് വർക്ക് ചെയ്യേണ്ടത്, നമ്മളുടെ ആഗ്രഹം എന്താണ്. അത് നമ്മൾ ചെയ്യുമ്പോഴേക്ക് അത് പാഷനായി, പിന്നീട് ഡ്രീമായി, നമുക്ക് അതിൽ നിന്ന് ഒരുപാട് വളരാൻ പറ്റും. മറ്റൊരാൾ അടിച്ചേൽപ്പിക്കുന്ന ചില ജോലികൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്നെ മനസ്സിലാക്കാറുണ്ട് ഇത് എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് നമ്മൾ എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. പക്ഷെ ദർ ഈസ് നോ പെർഫെക്ഷൻ, അതിന് പെർഫെക്ഷൻ ഉണ്ടാവുക ഇല്ല എന്നുള്ളതാണ്. സോ നമ്മൾ നമ്മളതായി ചൂസ് ചെയ്ത് നമുക്ക് ഏറ്റവും ഉത്തമമായ ജോലികൾ, അല്ലെങ്കിൽ എന്താണോ ആവശ്യം, ചെയ്യുമ്പോഴേക്കും
ഒരുപാട് അതിൽ നിന്ന് നമുക്ക് ഉയരാൻ പറ്റുമെന്നുള്ളതാണ്. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പല ബുക്സിലായും പല വീഡിയോസിലായും പല കോഡ്സിലായും ഒക്കെ. എന്നാൽ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചത് എന്നുള്ളത്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.